ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ തിരുവനന്തപുരം കേരളീയം പരിപാടികൾക്കായി ഉണർന്നിരിക്കുകയാണ്. ലൈറ്റുകൾ കൊണ്ടും വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകൾ കൊണ്ടും ഫുഡിങ്ങിന്റെ ഒരു വിവിധ ഐറ്റംസ് കൊണ്ടും പൊടി പൊടിക്കുകയാണ് ആഘോഷം. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ കണ്ട കാഴ്ചകളാണ് വീഡിയോയിലായിട്ട് വന്നിരിക്കുന്നത്. പല ഭാഗങ്ങളിലും പല പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കനാക്കുന്നിലാണ്. ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. ഓരോ നിമിഷം കഴിയുന്നതോറും തിരക്കുകൾ കൂടി കൂടി വരുവാണ്. അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. അതിനിടയിലാണ് ആകാശത്ത് ലൈറ്റുകൾ കണ്ടത്. മഴക്കാറം നിറഞ്ഞു നിന്നുകൊണ്ടായിരിക്കണം. അതിനിടയിൽ കൂടി പല ഡിസൈനുകളിലും ലൈറ്റുകൾ ഓടിക്കൊണ്ടേയിരുന്നു. ഇത് എവിടുന്ന് വരുന്നതാ എന്നുള്ള ലെവലിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കാണ് ഈ ലൈറ്റുകളുടെ ആശാന നമ്മൾ കണ്ടുപിടിച്ചത്. യവനാണ് ആ ലൈറ്റുകളുടെ പിന്നിൽ. ഇനി അങ്ങോട്ട് ലൈറ്റുകളുടെ മായ കാഴ്ചകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഏതോ ഒരു സിനിമയിൽ NFRGs പറഞ്ഞ പോലെ പല നിറത്തിൽ പല ഷേപ്പിൽ പിടയ്ക്കുന്ന ലൈറ്റുകൾ, അങ്ങനെയായിരുന്നു കാഴ്ചകൾ. മരങ്ങൾ വരെ, തല തൊട്ട് വാല് വരെ ലൈറ്റുകൾ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇരുട്ടത്ത് എല്ലാ പൂക്കളും കാണാൻ സാധിക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്നാലും അത്യാവശ്യം വെട്ടത്തുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേരുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ആകെ അറിയുന്നത് ഈ കാണുന്ന ജമന്തി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നിൻ്റെയും പേരുകൾ നമുക്കറിയില്ല. അപ്പോൾ അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ പറയുക. ഇവിടെ നിന്നപ്പോഴാണ് തൊട്ടടുത്ത ഒരു സ്റ്റേജ് പ്രോഗ്രാം കണ്ടത്. എന്നാൽ അവിടെ പോയി പരിപാടി കാണാമെന്ന് വെച്ച് ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഈ കേട്ടിട്ടില്ലേ, കാലെടുത്ത് വെച്ച ഐശ്വര്യമെന്ന്, അതുപോലെ തന്നെ പരിപാടിക്ക് ചെന്ന് കയറിയതും പരിപാടി തീർന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. ഇനി അങ്ങോട്ട് വെറൈറ്റി കാഴ്ചകളാണ് സർക്കാർ നമുക്കായി കേരളീയം പരിപാടിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ കലാപ്രദർശനമാണ്. അപ്പം നമുക്ക് അതിനകത്തോടൊക്കെ ഒന്ന് കയറി നോക്കാം. ആദ്യം തന്നെ കണ്ടത് മോഡേൺ ആർട്ടുകളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആർട്ടുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല, സത്യമായിട്ടും അറിവില്ല. അപ്പോൾ കാണുമ്പോൾ കുറേ പെയിൻറ് വാരി വെച്ചതുപോലെ തോന്നുമെങ്കിലും ഓരോ ചിത്രത്തിനും ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിലായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. എന്നെ പോലെ അറിവില്ലാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ ഒരു അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് ഇതിൻ്റെ കണ്ടിട്ട് അറിയുന്ന അർത്ഥങ്ങൾ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരിക. അടുത്തത് കയറ് പിരിച്ചു വെച്ചൊരു രൂപമാണ്. സംഭവം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കണ്ടത് ക്ലേ മോഡലിംഗ് ആണ്. സംഭവം ക്ലേ കൊണ്ട് പല മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അടുത്തതായിട്ട് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ ഒന്നാമതായ കഥകളിയുടെ പല വേഷങ്ങളുടെയും മിനിയേച്ചറാണ് ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അടുത്ത സെക്ഷൻ വന്നിട്ട് മ്യൂറൽ പെയിന്റുകളുടെയാണ്. ഇതിലെ ഓരോ ചിത്രങ്ങൾക്കും പല കഥകൾ പറയാനുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പഴയകാല ആർക്കിടെക്ചറുകളെ പറ്റിയാണ്. ആൻഷ്യൻ ടൈംസിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആർക്കിടെക്ചർ രീതികളാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മാമൻ ഒരു പയ്യന്റെ കാരിക്കേച്ചർ വരയ്ക്കുന്നത് കണ്ടു. സംഭവം നല്ല കലക്കനായിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഗോത്രഭൂമിയിലേക്കാണ്. അവിടെ ട്രൈബൽ കൾച്ചറും അവരുടെ ജീവിത രീതികളും ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ഒരു ആർട്ട് ഫോമും കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് പറയണേ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. സംഭവം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് തിരക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. സ്റ്റെയർ ഇറങ്ങി താഴെ എത്താൻ തന്നെ കുറച്ച് പാടുപെട്ടു. അങ്ങനെ നമ്മൾ സ്റ്റെയറൊക്കെ ഇറങ്ങി ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു ഷോയിലേക്കാണ് എത്തുന്നത്. അവിടെ ഒരുപാട് തരം ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ കണ്ടു. മിക്കതും ഇൻഡോർ ആയിട്ടുള്ളതാണ്. ഹൗസ് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെയാണ്.
അത് കഴിഞ്ഞ് കണ്ട ഒരു വെറൈറ്റി ഐറ്റം ആണിത്. 3D പ്രിന്റിംഗ് മാത്രം വെച്ചുണ്ടാക്കിയ ഒരു കംഗാരുവാണ്. സംഭവം കലക്കിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മളെത്തിയത് ടെക്നോളജിക്കൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. കയറുമ്പോൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണാം. നമ്മളതിൽ ചവിട്ടുമ്പോൾ പല നിറത്തിൽ ലൈറ്റ് കത്തുകയും അതുപോലെ തന്നെ പിയാനോ സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കണ്ടത് ദേ ഈ കലിപ്പനയാണ്, പുഷപ്പ് അടിക്കുന്ന റോബോട്ട്. സംഭവം ആ സ്ഥലത്തുള്ളവർ ഒരു ഇൻഫർമേഷൻ കൊടുത്തതേ ഉള്ളൂ. കലിപ്പൻ അങ്ങോട്ട് പുഷപ്പ് അടിയും തുടങ്ങി. രണ്ട് കൈ കൊണ്ട് പോരാഞ്ഞിട്ട് ഒരു കൈ കൊണ്ടും പുഷപ്പ് അടി. സംഭവം കിടുക്കിയിട്ടുണ്ട്. പുഷപ്പ് അടി പോരാഞ്ഞിട്ട് ഇവൻ ഡാൻസ് ഒക്കെ കളിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞെത്തിയത് വിർച്വൽ റിയാലിറ്റിയിലേക്കാണ്. സംഭവം ആ സ്ക്രീനിൽ ബാഗും തൂക്കി ഫോണും പിടിച്ച് നിൽക്കുന്നത് ഞാനാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു ലോറിയൊക്കെ കാണുന്നില്ലേ. സംഭവം ഒറിജിനലായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കുന്തോ ഇല്ലായിരുന്നു. എല്ലാം വിർച്വൽ റിയാലിറ്റി പരിപാടി. സംഭവം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി. ഇത്രയും നടന്ന് വിശന്ന് തളർന്ന് നേരെ കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലോട്ടാണ് എത്തിയത്. വനസുന്ദരി ചിക്കൻ തിന്നാനുള്ള മോഹം ദാ കിടക്കണം. തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക്. ക്യൂയിൽ നിന്ന് പാസ് എടുത്ത് ആ പാസും കൊണ്ട് അടുത്തടുത്ത് പോയി ക്യൂയിൽ നിന്ന് വേണം ഫുഡും. അങ്ങനെട്ട് അങ്ങനെ തിക്കിലും തിരക്കിലും നിന്ന് വിശപ്പ് കൂട്ടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വനസുന്ദരി അവിടെ ഉപേക്ഷിച്ച് നേരെ സ്പെൻസർ ജംഗ്ഷനിലോട്ട് പോകാന്ന് വെച്ചു. അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് നിയമസഭയിൽ ഒന്ന് കയറണം. അപ്പം ആ കാഴ്ചയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.